മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പാകിസ്ഥാനിൽ വൻ കലാപം ഐഎസ്ഐ ആസ്ഥാനത്തിന് മുന്നിൽ വെടിവെപ്പ് നിരവധി വാഹനങ്ങൾ അഗ്നിക്കിരയായി പി ടിഐ പ്രവർത്തകരും പോലീസും തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുകയാണ് കറാച്ചിയിൽ നിന്നും പ്രതിഷേധം മറ്റ് നഗരങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് വിവരങ്ങളുമായി ഇമ്രാൻഖാന്റെ അറസ്റ്റിന് പിന്നാലെ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ പാകിസ്ഥാനിൽ ഉള്ള രാജ്യമൊട്ടാകെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം നിലവിലെ സ്ഥിതി എന്താണ് അതായത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം സൈനികരുടെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രീതി നഷ്ടപ്പെട്ട അധികാര പ്രശ്നമായതോടെ പാകിസ്ഥാൻ ജനതയുടെ മുഴുവൻ രോഷവും ഏകോപിപ്പിച്ചുകൊണ്ട് തെരുവിൽ അത് അണിനിരത്തി കൊണ്ട് വലിയ പോരാട്ടം നടത്തുകയായിരുന്നു ഇമ്രാൻഖാൻ രണ്ട് തവണ അറസ്റ്റ് നീക്കം നടന്നു ഷഹബാസ് ഷെരീഫ് ഭരണകൂടത്തിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് പക്ഷെ അത് രണ്ടും പരാജയപ്പെടുത്തുകയായിരുന്നു പാക് തെഹ്രീക്ക് ഇൻസാഫിന്റെ പ്രവർത്തകർ പക്ഷെ ഇന്ന് നടന്ന നാടകീയ നീക്കത്തിലൂടെയുള്ള അറസ്റ്റ് അതായത് ഇസ്ലാമാബാദ് ഹൈക്കോടതിയുടെ അകത്ത് കയറി അവിടെ ബയോമെട്രിക് പരിശോധനയ്ക്ക് വിധേയരായിക്കൊണ്ടിരുന്ന ഇമ്രാൻ ഇമ്രാൻഖാനെ ആ മുന്നിക്കുള്ളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് വലിച്ചെഴച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന പിന്നീട് മർദ്ദ വലിയ മർദ്ദനങ്ങൾ നേരിട്ട് നേരിടേണ്ടി വന്ന ഇമ്രാൻഖാനെ പിന്നീട് കാലിൽ അതായത് നേരത്തെ വധശ്രമത്തിന്റെ ഭാഗമായി കാലിൽ വെടിയേറ്റിരുന്നു ഇമ്രാൻഖാന് ഇമ്രാൻഖാന്റെ ആ കാലിൽ തന്നെ ചവിട്ടി നിർത്തിക്കൊണ്ട് പിന്നീട് വാഹനത്തിലേക്ക് വലിച്ചെറിയുകയായിരുന്നു പിന്നീട് അജ്ഞാക അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് എന്ന നിലയ്ക്കുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വരുന്നത് ഏതായാലും ഈ അറസ്റ്റ് നടന്നതിന് ശേഷം വലിയ വലിയ പ്രതിഷേധമാണ് പാകിസ്ഥാനിൽ ആകെ പാകിസ്ഥാന്റെ ഉന്നതാകെ പ്രതിഷേധമായി മാറുന്ന രൂപത്തിലേക്കാണ് പ്രതിഷേധ ശബ്ദം പാകിസ്ഥാനിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് അതായത് റാവൽപിണ്ടി മുതൽ ലാഹോർ വരെ അല്ലെങ്കിൽ മുൾത്താൻ മുതൽ കഷവർ വരെ എല്ലാ സൈനിക ആസ്ഥാനങ്ങളും അതായത് ജനങ്ങൾ കണ്ണിൽ കാണുന്ന സൈനികരെ എല്ലാം ആക്രമിക്കാൻ വേണ്ടി ഇടപെടുന്ന രൂപത്തിലേക്ക് പ്രതിഷേധത്തിന്റെ രൂപം മാറുകയാണ് ഒപ്പം എല്ലാ സൈനിക ആസ്ഥാനങ്ങളും അതായത് പാ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐയുടെ ആസ്ഥാനം ലാഹോറിലെ ആസ്ഥാനം റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനം അടക്കം എല്ലാ സൈനിക ആസ്ഥാനങ്ങളും സൈനിക ക്യാമ്പുകളും സൈനിക നേതാക്കളുടെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഏറ്റവും ഉയർന്ന ഭീഷണി എന്ന് പറയുന്നത് സൈന്യം നേരിട്ട് രാജ്യത്തിന്റെ ഈ ഒരു അവസ്ഥയിലേക്ക് ഇടപെടുന്നു സൈന്യത്തിന് വളരെ കൃത്യമായി ഈ രാജ്യത്തിന്റെ ഭരണം കൃത്യമായി ഏറ്റെടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം അത്തരത്തിൽ സൈന്യം നീങ്ങുന്നു എന്നുള്ള മുന്നറിയിപ്പുകളും പുറത്തു വരുന്നുണ്ട് സാധാരണ നിലയ്ക്ക് അതായത് ജനാധിപത്യ സ്വഭാവത്തിലുള്ള ഭരണകൂടമാണ് പാകിസ്ഥാനിൽ ഉള്ളതെങ്കിൽ പോലും സൈന്യത്തിന്റെ പ്രീതി നഷ്ടപ്പെട്ടാൽ അധികാരപ്രഷ്ടരാകുന്ന ഒരു സാഹചര്യം പാകിസ്ഥാനിലുണ്ട് അത് നേരത്തെ ഇമ്രാൻഖാന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഭരണകൂടത്തിന് ഏറ്റവും വലിയ ഭീതി ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പൊ സൈന്യത്തിന്റെ പ്രീതി നഷ്ടപ്പെടുമോ എന്നുള്ള തരത്തിലാണ് അത് സംബന്ധിച്ചുള്ള വലിയ തർക്കങ്ങളെല്ലാം പാകിസ്ഥാനിൽ ഉടലെ ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് വലിയ പ്രതിഷേധം സർക്കാരിന് നേരെ സൈന്യത്തിന് നേരെ ഉടലെടുക്കുന്ന ഘട്ടത്തിൽ പോലും എന്തുകൊണ്ട് അതിനെ എതിരിടാൻ വേണ്ടി ഭരണകൂടം സർക്കാർ ഇടപെടുന്നില്ല എന്നുള്ള വിമർശനം സൈന്യകർ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരിന് നേരെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സൈന്യത്തിന് സൈന്യത്തിന് സർക്കാരിന് മുകളിലുള്ള പ്രീതി നഷ്ടപ്പെടുന്നു എന്ന നിലയ്ക്കുള്ള ഒരു ആശങ്ക ഷഹബാജിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായ ഇന്ന് നടന്ന ഏറ്റവും വലിയ പ്രകോപന നീക്കം ഒരുപക്ഷെ ഈ പതിറ്റാണ്ടിൽ പാകിസ്ഥാൻ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയമായ പ്രകോപന നീക്കം അത് കൃത്യമായി ഇമ്രാൻഖാനെ വേട്ടയാടി ഇമ്രാൻഖാനെ കോടതി സമുച്ചയത്തിനകത്തു നിന്ന് നമുക്കറിയാം കോടതി അവിടെ സ്വതന്ത്രമായി ഒരുപക്ഷെ ഒരു ഘട്ടം ഒരു ഘട്ടം വരെ സ്വതന്ത്രമായി ഇടപെട്ടുകൊണ്ട് പോകുന്ന സാഹചര്യമാണ് ജുഡീഷ്യറിക്ക് പാകിസ്ഥാനിലുള്ളത് കാരണം ഇപ്പോഴുള്ള ഇപ്പോൾ സൈന്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഷഹബാസ് ഷെരീഫ് സർക്കാരിനോട് ഈ വർഷം തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണം പഞ്ചാബ് പ്രവിശ്യ അടക്കമുള്ള പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ജുഡീഷ്യറി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പോരാട്ടം ഇമ്രാൻഖാന് ജാമ്യം ലഭിക്കുന്നത് കോടതികളിൽ നിന്നാണ് എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പങ്കുവച്ചത് കറാച്ചിയിൽ നിന്നും പ്രതിഷേധം മറ്റ് നഗരങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് പാകിസ്ഥാനിലുടനീളം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ കത്തുന്ന അവസ്ഥയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്